പഞ്ചാബിലെ ഫഗ്വാരയിലുള്ള ലവ്ലി പ്രൊഫഷണൽ സർവകലാശാലയിൽ വെച്ച് നടന്ന 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഫറൻസിന്റെ വിശേഷങ്ങൾ കേൾക്കാതെ പോകരുത്. അവിടെ അവതരിപ്പിച്ച ശാസ്ത്ര സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ തല പുകയ്ക്കുകയില്ല, പകരം നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കും. നമ്മുടെ നാടിന്റെ ഗതിയോർത്ത് തലയിൽ കൈവച്ചു പോകും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ്. ശാസ്ത്ര കോൺഫറൻസിലെ വിവരങ്ങൾ വെച്ച് ശാസ്ത്രം പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യരുത്. രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ആദ്യമേ പറയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്ര സമ്മേളനമാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഫറൻസ്. 1914 കൽക്കത്തയിലാണ് ഇത് ആരംഭിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള വിഖ്യാതരായ ശാസ്ത്രകാരന്മാരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ലോക പ്രശസ്ത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇതിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ താല്പര്യപൂർവ്വം പഠിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം നടന്ന എല്ലാ ശാസ്ത്ര കോൺഗ്രസുകളും ലോകത്ത് പരിഹാസപാത്രമായതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞരായ ആൽബർട്ട് ഐൻസ്റ്റീന്റെയും ഐസക് ന്യൂട്ടന്റെയും കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്നാണ്. അതായത്, ഗുരുത്വാകർഷണ സിദ്ധാന്തവും ആപേക്ഷികതാ സിദ്ധാന്തവും പഞ്ചാബ് ശാസ്ത്ര കോൺഫറൻസ് തള്ളിക്കളഞ്ഞു. അവർ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് തമിഴ്നാട്ടിലെ ആളിയാർ വേൾഡ് കമ്മ്യൂണിറ്റി സെന്ററിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കണ്ണൻ ജഗദലാകൃഷ്ണൻ അവകാശപ്പെട്ടത്. അടുത്തു തന്നെ താൻ തന്റെ സ്വന്തം ഫിസിക്സ് തിയറികൾ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുത്വാകർഷണ തരംഗം എന്നായിരിക്കില്ല പേര്, പകരം നരേന്ദ്രമോദി തരംഗം എന്നായിരിക്കും പേരിടുക. അബ്ദുൽ കലാം വലിയ ശാസ്ത്രജ്ഞനൊന്നുമല്ലെന്നാണ് കണ്ണൻ ജഗദലാകൃഷ്ണന്റെ വാദം. അതിനേക്കാൾ വലിയ ശാസ്ത്രജ്ഞനാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഹർഷവർദ്ധൻ. ഇനി ബയോടെക്നോളജിസ്റ്റും ആന്ധ്ര സർവകലാശാല വൈസ് ചാൻസലറുമായ പ്രൊഫസർ ജി നാഗേശ്വര റാവുവിന്റെ കണ്ടുപിടുത്തങ്ങൾ നോക്കാം. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു കൗരവർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. മൂലകോശ സാങ്കേതിക വിദ്യ അറിയാമായിരുന്ന പുരാതന ഇന്ത്യക്കാർ അതുവഴി സൃഷ്ടിച്ച ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ് കൗരവർ. മൂലകോശം എന്താണെന്ന് ഇന്നും നാട്ടിൽ പലർക്കും അറിയില്ല. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മൂലകോശ ഗവേഷണം നടത്തിയ പൂർവികരുടെ കഴിവിൽ നമ്മൾ അഭിമാനിക്കണമെന്നാണ് റാവുവിന്റെ സിദ്ധാന്തം. മാത്രമല്ല, രാവണന് 24 മോഡൽ വിമാനങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നുവെന്നും നാഗേശ്വര റാവു കണ്ടെത്തി. ഇത് ഇറക്കാനായി ശ്രീലങ്കയിൽ നിരവധി വിമാനത്താവളങ്ങളും ഉണ്ടായിരുന്നുവത്രേ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെക്കാൾ ശാസ്ത്രീയ അടിത്തറയുള്ളതാണ് ദശാവതാരം എന്നാണ് നാഗേശ്വര റാവുവിന്റെ മറ്റൊരു കണ്ടെത്തൽ. ഗൈഡഡ് മിസൈൽ സാങ്കേതിക വിദ്യയുടെ മുൻഗാമികളായിരുന്നു സുദർശന ചക്രവും ദിവ്യാസ്ത്രങ്ങളും എന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷ്യം തകർത്ത് തിരിച്ചെത്തുന്ന സുദർശന ചക്രവും ശത്രുവിനെ നശിപ്പിച്ച മടങ്ങിവരുന്ന ദിവ്യാസ്ത്രങ്ങളും ഗൈഡഡ് മിസൈൽ സാങ്കേതിക വിദ്യ തന്നെയാണ്. കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരം പുതിയ വെളിപ്പെടുത്തലുകൾ റാവു നടത്തിയത്. സ്ത്രീ വിമോചനത്തെ കുറിച്ചാണ് ഇപ്പോഴത്തെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി സംസാരിച്ചത്. ആൺകുട്ടികൾക്ക് വണ്ടികളും പെൺകുട്ടികൾക്ക് പാവകളും വാങ്ങി നൽകുന്നിടത്ത് നിന്ന് സ്ത്രീകളോടുള്ള വിമോചനം തുടങ്ങുകയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ലിംഗവിവേചനം ഇല്ല. ശബരിമലയിൽ യുവതികൾ കയറിയതിന് RSSകാർ ബോംബിടുന്ന കേരളം ശ്രീലങ്കയിലാണെന്നായിരിക്കും സ്മൃതി ഇറാനിയുടെ വിശ്വാസം എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഈ സ്മൃതി ഇറാനിക്കായിരുന്നു ആദ്യ വർഷങ്ങളിൽ ശാസ്ത്ര കോൺഗ്രസിന്റെ ചുമതല. അതേസമയം പ്രാമാണികമായ ശാസ്ത്ര തത്വങ്ങളെ പരിഹസിക്കുന്ന തരം പ്രബന്ധങ്ങളാണ് ശാസ്ത്ര കോൺഗ്രസിലേറെയും വന്നതെന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. ഭാരതം ലോകത്തിനു മുന്നിൽ നാണം കൊണ്ട് ചൂളിപ്പോകുന്ന തരത്തിലുള്ളതാണ് ഇവിടെ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ. ഇത്രയും ശാസ്ത്ര പുരോഗതി നേടിയിട്ടുള്ള ഇന്ത്യയിലെ ശാസ്ത്ര കോൺഗ്രസിൽ സംഭവിച്ച ഇത്തരം പ്രസംഗങ്ങൾ നാടിന് അപമാനമെന്നാണ് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ വിവാദ പ്രസംഗങ്ങളെ പറ്റി അറിയില്ലെന്നാണ് ശാസ്ത്ര കോൺഗ്രസ് സംഘാടകർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും നരേന്ദ്രമോദിയുടെ കീഴിൽ നടന്ന അവസാനത്തെ ശാസ്ത്ര കോൺഗ്രസ് അങ്ങനെ സംഭവ ബഹുലമായി അവസാനിച്ചു. ഇനി അടുത്ത ശാസ്ത്ര കോൺഗ്രസും ഇവർ തന്നെ നടത്തണമോ എന്ന് ഇന്ത്യൻ ജനത ഈ വർഷം തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.